ഷിഫ് ചോയ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ജിസ് ജോസ്. നമ്മളിന്ന് ഇവിടെ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത് ഒരു ബീഫ് കോക്കനട്ട് ഫ്രൈ ആണ്. അത് ഈസി ആയിട്ട് വീടുകളിൽ എങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്ന് ഈ വീഡിയോയിലൂടെ നമുക്ക് കാണാം. അതിനായിട്ട് നമ്മളിവിടെ 1 കിലോ ബീഫ് നന്നായിട്ട് കട്ട് ചെയ്ത് വാഷ് ചെയ്തെടുത്തിരിക്കുന്നതാണ്. അതേപോലെ തന്നെ ഗാർലിക്ക്, ജിഞ്ചറ്, കോക്കനട്ട്, ഗ്രീൻ ചില്ലി, ഒനിയൻ, ഷാലറ്റ്സ് ഒനിയൻ ആൻഡ് കറി ലീഫ് നമുക്കിതെല്ലാം അവിടെ ഒന്നിട്ടിട്ട് ജസ്റ്റ് ഒന്ന് കുക്കറിൽ ബോയിൽ ചെയ്തെടുക്കാം. അതിനായിട്ട് ചില്ലി പൗഡർ 1/2 സ്പൂൺ എടുത്തിട്ടുണ്ട്. ചില്ലി പൗഡർ, ഒരു ലേശം ടെർമറിക് പൗഡർ എടുത്തിട്ടുണ്ട്. 1/2 സ്പൂണോളം കൊറിയാണ്ടർ പൗഡർ, 1/2 സ്പൂണോളം ഗരം മസാല, 1/2 സ്പൂണോളം മീറ്റ് മസാല ഇട്ട് ഒന്ന് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. അതിലേക്ക് ലേശം ഗാർലിക് ഇട്ട് കൊടുക്കാം, ജിഞ്ചർ, കോക്കനട്ട് ലേശം ഇട്ട് കൊടുക്കാം, 2 പീസ് ചില്ലി ഇട്ട് കൊടുക്കാം, ഷാലറ്റ്സ് ഒനിയൻ, ചെറിയുള്ളി 3-4 പീസ് ഇട്ട് കൊടുക്കാം, കറിവേപ്പിലയും ലേശം ഇട്ട് കൊടുക്കാം. ലേശം കോക്കനട്ട് ഓയിൽ ഒഴിച്ച് ഒന്നുകൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. 1/2 സ്പൂൺ ഉപ്പും ലേശം വെള്ളവും ഒഴിച്ച് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് 3 വിസിൽ അടുപ്പിച്ചെടുക്കണം. എന്നുവെച്ചാൽ ലേശം വെള്ളം മതി, നമ്മൾ ഈ ബീഫിൽ നിന്ന് വെള്ളം ഇറങ്ങി വരാനുള്ളതാണ്. അപ്പം നമുക്കത് അടച്ച് വെച്ചൊരു 3 വിസിൽ അടുപ്പിച്ചെടുക്കാം. ഇതിപ്പോൾ നമ്മൾ കുക്കറിൽ 3 വിസിലോളം അടുപ്പിച്ച് എടുത്തിട്ടുണ്ട്. നന്നായിട്ട് അതിൻ്റെ സ്റ്റോക്കൊക്കെ നന്നായിട്ട് ഇറങ്ങി വന്നിട്ടുണ്ട്. 1/2 ഡൺ മേലെ ഇത് കുക്കായിട്ടുണ്ട്. ബാക്കി നമ്മൾ പാനിലാണ് കുക്ക് ചെയ്യുന്നത്. 1 പാൻ വെച്ച് ചൂടായി കഴിയുമ്പോൾ നമുക്കതിലേക്ക് കോക്കനട്ട് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഓയിൽ ഒഴിച്ച് നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് ലേശം കടുക് ഇട്ട് കൊടുക്കാം. ഇട്ട് പൊട്ടി തുടങ്ങുമ്പോൾ ലേശം പെരിഞ്ചീരകം ആഡ് ചെയ്ത് കൊടുക്കാം. അതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളിയും പച്ചമുളകും ഇട്ട് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്യാം. അതിലേക്ക് ലേശം കരിവേപ്പിലയും തേങ്ങ നമ്മൾ കൊത്തി വെച്ചിരിക്കുന്നതും ലേശം ആഡ് ചെയ്ത് നന്നായിട്ട് സോട്ട് ചെയ്ത് എടുക്കാം. ഒന്ന് സോട്ടായി കഴിയുമ്പോൾ നമുക്കിതിലേക്ക് സ്ലൈസ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒനിയൻ ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കാം. ഒരു ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ ആയി കഴിയുമ്പോൾ നമുക്കിതിലേക്ക് പൊടികളാണ് ചേർക്കാനുള്ളത്. നമുക്ക് ഫയർ ഒന്ന് സ്ലോ ആക്കി വെച്ചിട്ട് നമുക്കിതിനാവശ്യമായ മല്ലിപ്പൊടി ഒരു 1/4 സ്പൂണോളം മല്ലിപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ഓൾറെഡി ബോയിൽ ചെയ്തപ്പോൾ ഇട്ടിട്ടുണ്ടായിരുന്നു എല്ലാ മസാലയും. അതിലേക്ക് നമുക്കൊരു 1/2 സ്പൂൺ എടുത്ത് ചില്ലി പൗഡർ ഇട്ട് കൊടുക്കാം, ഒരല്പം ടെർമറിക് പൗഡറും ഇട്ട് കൊടുക്കാം, ഗരം മസാല 1/2 സ്പൂൺ എടുത്ത് ഗരം മസാല ഇടാം, അല്പം കുരുമുളക് പൊടി നമുക്ക് 1/2 സ്പൂണോളം ഇട്ട് കൊടുക്കാം, ഒരു ലേശം സോൾട്ട് പൊടി ഇട്ട് നമുക്കിതൊന്ന് നന്നായിട്ട് സോൾട്ട് ചെയ്തെടുക്കാം. ഓൾറെഡി നമ്മൾ സോൾട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു ബോയിൽ ചെയ്തപ്പോൾ. നന്നായിട്ടൊന്ന് ആ പച്ചപ്പൊന്ന് മാറുന്നിടം വരെ നമുക്കൊന്ന് സോൾട്ട് ചെയ്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് സോൾട്ടായി വന്നു കഴിയുമ്പോൾ നമുക്കിതിലേക്ക് ബീഫ് ബോയിൽ ചെയ്ത് വെച്ചിരിക്കുന്ന സ്റ്റോക്കാണ് നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടേ. നമുക്ക് ലേശം
സ്റ്റോക്ക് വാട്ടർ ബീഫ് ബോയിൽ ചെയ്ത വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് ഒന്നിട്ട് കുക്ക് ചെയ്തെടുക്കുക ആദ്യം. ഈ ഒനിയൻ എല്ലാം ഒന്ന് നന്നായിട്ട് ഈ സ്റ്റോക്കിൽ കിടന്ന് നന്നായിട്ട് കുക്കാണ്. ആ സ്റ്റോക്കിൽ കിടന്ന് ആ ഒനിയൻ എല്ലാം നന്നായിട്ട് കുക്കായിട്ടുണ്ട്. നമുക്കതിലേക്ക് ബോയിൽ ചെയ്ത് വെച്ചിരിക്കുന്ന ബീഫാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി ആ വെള്ളത്തോട് ചേർന്ന ബീഫ് നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. സ്ലോ ഫയറിലിട്ട് ഒന്ന് വറ്റിച്ചെടുക്കാം നമുക്കെല്ലാം. നന്നായിട്ട് ഇളക്കി ആ സ്റ്റോക്കെല്ലാം ഒന്ന് വറ്റി നല്ല ബ്ലാക്ക് കളറായിട്ട് വരുന്നത് ഇങ്ങനെ ഇളക്കി കൊടുത്തോണ്ടിരിക്കണം. ഡ്രൈ ആകുന്നതനുസരിച്ച് ലേശം കോക്കനട്ട് ഓയിൽ ഒഴിച്ച് നന്നായിട്ട് ഇളക്കി കൊടുത്തോണ്ടിരിക്കുക. നന്നായിട്ട് ഡ്രൈ ആയി വരുന്നുണ്ട്, കളറ് മാറി വരുന്നുണ്ട്. ഇതിലേക്ക് നമുക്ക് ലേശം കോക്കനട്ട് ഓയിൽ ഒഴിച്ച് കൊടുത്ത് നന്നായിട്ട് ഇളക്കിയെടുക്കാം. നമ്മൾ ഇത് കുക്കറിൽ ബോയിൽ ചെയ്യുമ്പോൾ ഒരു 3 വിസിലോളം മതിയാവും, എന്നാലൊരു ഹാഫ് ടൺ ആയാൽ മതി. ബാക്കി നമ്മൾ പാനിനകത്തിട്ട് ഇങ്ങനെ സോട്ട് ചെയ്താണ് അത് കുക്കാക്കി എടുക്കുന്നത്. എന്നാലും നല്ല ആ കളറിൽ നല്ല അടിപൊളിയായിട്ടിത് വരുള്ളൂ. നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഇത് ഡ്രൈ ആകുന്നതനുസരിച്ച് ലോയേഷ ഓയിൽ ഒഴിച്ച് കൊടുത്ത് നമുക്ക് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കാം. ഏകദേശം ഇത് റെഡി ആയിട്ടുണ്ട്. നമുക്ക് ലാസ്റ്റ് ലേശം പെരിഞ്ജീരകം പൊടിച്ചത്, ഒരു അല്പം ഒരു ഫ്ലേവറിന് വേണ്ടി പെരിഞ്ജീരകം പൊടിച്ചത് നമുക്കൊന്ന് തൂളി കൊടുക്കാം. അതിലേക്ക് കുറച്ച് കറിവേപ്പില നമുക്ക് ഫ്രഷ് കറിവേപ്പില കുറച്ച് ഒഴിച്ച് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒരല്പം കോക്കനട്ട് ഓയിലൂടെ ഒഴിച്ച് കൊടുത്ത് നമുക്കിത് മിക്സ് ചെയ്ത് ഫയർ ഓഫ് ചെയ്താം. ഇപ്പം നമ്മുടെ ബീഫ് കോക്കനട്ട് ഫ്രൈ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഒന്ന് പ്ലേറ്റ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഒന്ന് ഗാർണിഷ് ചെയ്തെടുക്കാം.